ബോക്സ് ഓഫീസ് ഇനി മമ്മൂട്ടി ഭരിക്കും. ഒന്നാം സ്ഥാനം മമ്മൂട്ടിക്ക് തന്നെ എന്ന് ഉച്ചത്തിൽ അലറി വിളിക്കുകയാണ് മമ്മൂട്ടി ആരാധകർ. ദി ഗ്രേറ്റ് ഫാദർ ഇറങ്ങി 4 ദിവസം കഴിയുമ്പോൾ 3 ദിവസത്തെ കളക്ഷൻ പുറത്തു വരുന്നു. 15 കോടിയാണ് സിനിമ സ്വന്തമാക്കിയിരിക്കുന്നത്. ആദ്യ ദിവസത്തെയും 2ാം ദിവസത്തെയും സകല റെക്കോർഡുകളും തകർത്തിരിക്കുകയാണ് ഗ്രേറ്റ് ഫാദർ. 3.72 കോടിയാണ് 3ാം ദിവസം കേരളത്തിൽ നിന്നും മാത്രമായി സിനിമ സ്വന്തമാക്കിയത്. കേരളത്തിന് പുറത്തെ കണക്കെടുത്താൽ 1.57 കോടിയാണ് 3ാം ദിവസം ഗ്രേറ്റ് ഫാദർ വാരിക്കൂട്ടിയത്. തമിഴ്നാട്ടിൽ ആര്യ ഫാൻസിൻ്റെയും മമ്മൂട്ടി ഫാൻസിൻ്റെയും ഷോയുടെ കണക്കുകൾ ഇതിൽ ഉൾപ്പെടും. മാർച്ച് 31 ഏപ്രിൽ 1 ഓസ്ട്രേലിയയിൽ നടത്തിയ ഫാൻസ് ഷോകളിൽ ആകെ കളക്ഷൻ ലഭിച്ചത് 4 ലക്ഷം രൂപയാണെന്ന് ബോക്സ് ഓഫീസ് അപ്ഡേഷൻസ് വ്യക്തമാക്കുന്നു. 3 ദിവസം പിന്നിടുമ്പോൾ ഗ്രേറ്റ് ഫാദർ ആകെ വാരിക്കൂട്ടിയത് 15.08 കോടി രൂപയാണ്. ട്രേഡ് അനാലിസിസിൻ്റെ കണക്കുകൾ പ്രകാരം ഞായറാഴ്ച ഇതിലും കൂടുതൽ കളക്ഷൻ നേടാൻ കഴിഞ്ഞിട്ടുണ്ടാകുമെന്നാണ് വിശ്വാസം. 1ാം ദിനം 4.31 കോടിയാണ് ഗ്രേറ്റ് ഫാദർ വാരിക്കൂട്ടിയത്. 2ാം ദിവസം മലയാള സിനിമയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് 5.25 കോടിയാണ് സിനിമ നേടിയത്. ട്രേഡ് അനലിസ്റ്റുകളുടെ അഭിപ്രായമനുസരിച്ച് ആദ്യ 30 ദിവസത്തിനുള്ളിൽ ദി ഗ്രേറ്റ് ഫാദർ 100 കോടി ക്ലബിൽ ഇടം പിടിക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും മമ്മൂട്ടി ഫുൾ ഫോമിൽ ബോക്സ് ഓഫീസ് ഭരിക്കുന്നത് ഏറെ കാലത്തിന് ശേഷമാണ് കാണാൻ കഴിയുന്നത്. മലയാളത്തിലെ ഉയർന്ന ആദ്യദിന കളക്ഷൻ എന്ന പുലിമുരുകൻ്റെ റെക്കോർഡ് തകർത്തുകൊണ്ടായിരുന്നു ഗ്രേറ്റ് ഫാദർ വരവറിയിച്ചത്. പുലിമുരുകൻ്റെ മറ്റു റെക്കോർഡുകളും ഗ്രേറ്റ് ഫാദർ തകർക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. അതിവേഗം 10 കോടി നേടിയെന്ന പുലിമുരുകൻ്റെ റെക്കോർഡും ഇനി ഗ്രേറ്റ് ഫാദറിന് സ്വന്തം. പുലിമുരുകൻ 3 ദിനം കൊണ്ട് നേടിയ റെക്കോർഡ് ഗ്രേറ്റ് ഫാദർ ആദ്യ 2 ദിനം കൊണ്ട് തന്നെ മറികടന്നു. ആദ്യ ദിന കളക്ഷനുകളിലെ ഫാൻസിൻ്റെ തിരക്ക് കഴിഞ്ഞാൽ പിന്നീട് സിനിമകളുടെ കളക്ഷൻ നിയന്ത്രിക്കുന്നത് കുടുംബ പ്രേക്ഷകരാണ്. അക്കാര്യത്തിലും ഗ്രേറ്റ് ഫാദറിന് ആശ്വസിക്കാം. ചിത്രത്തെ കുടുംബ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.